ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബ്ബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സെൻറ്റൻസസ് ഓഫ് ടൈം അതായത് സമയവുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് സെൻറ്റൻസുകളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ മുൻപ് ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ഇനേബിളാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് നമുക്കെല്ലാവർക്കും ആവശ്യമായി വരുന്നൊരു സെൻറ്റൻസാണ് സമയം ചോദിക്കുക എന്നുള്ളത് അല്ലേ ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂടുതൽ ആവശ്യമായി വരുന്ന കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ മൊബൈലൊക്കെ ഉള്ളത് കാരണത്താൽ സൗകര്യങ്ങൾ കൂടി വരികയാണ് അതുകൊണ്ടിപ്പോൾ നമുക്ക് എന്ത് അങ്ങനത്തെ ഒരു സാഹചര്യം സാഹചര്യം വരുന്നില്ല എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കൽ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് ചോദിക്കപ്പെടാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് താങ്കളുടെ വാച്ചിൽ സമയം എന്താണ് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് താങ്കളുടെ വാച്ചിൽ സമയം എന്താണ് അല്ലേ സിമ്പിളാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയും അല്ലേ എന്താ വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് എന്താണ് നിങ്ങളുടെ വാച്ചിൽ സമയം എത്രയായി എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യുക നമ്മളിനി ഇംഗ്ലീഷിലൊക്കെ ചോദി അല്ല മലയാളത്തിലൊക്കെ ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക യു ഹാവ് ടു യൂസ് ഓൺലി ഇംഗ്ലീഷ് സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് അവർ ലാംഗ്വേജ് നമ്മളെന്ത് ചെയ്യുക ആ മലയാളം ലാംഗ്വേജ് ഒക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മളെന്ത് ചെയ്യുക ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പരമാവധി എന്ത് ചെയ്യുക ഇംഗ്ലീഷ് സെൻറ്റന്സ് യൂസ് ചെയ്യുക എങ്ങനത്തെവർക്ക് മാത്രം അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇംഗ് മലയാളം സെൻറ്റൻസൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മളെന്ത് ചെയ്യുക ഇംഗ്ലീഷ് സെൻറ്റന്സ് ഉപയോഗിക്കുക കാരണം ഇത് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതേഴ്സ് ലാംഗ്വേജ് മറ്റുള്ളവരുടെ ലാംഗ്വേജ് ആണ് അത് കുറച്ച് നമുക്ക് പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിൾ ഉണ്ടാവും ആ ട്രബിളൊക്കെ നമ്മൾ നല്ല പേഷ്യൻ്റോട് കൂടെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഒരു ലാംഗ്വേജ് നമുക്ക് അക്വർ ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക നിങ്ങൾ താങ്കളുടെ വാച്ചിൽ സമയം എന്താണ് വട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് ഇനി സെക്കൻഡ് സെക്കൻഡാം സെൻറ്റൻസ് രണ്ടാം സെൻറ്റൻസാണ് ഇറ്റ് ഈസ് ഹാഫ് പാസ് സെവൻ അല്ലേ സമയം ഏഴര മണിയായി എന്ന് എങ്ങനെ പറയാം ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് സെവൻ അതായത് പല ആൾക്കാരും സെവൻ തേർട്ടി എന്നൊക്കെ പറയും പക്ഷേ അതിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ യൂസേജ് ആണെന്ത് ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് സെവൻ ഏഴര മണിയായി ഇനി എട്ടര മണിയായി എന്ന് എങ്ങനെ പറയാം ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് എയ്റ്റ് അല്ലേ ആ തർക്കത്തെ എന്ത് ആ കൗണ്ട് നമ്മൾ എന്ത് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ അരകളുടെ യൂസേജ് നമുക്ക് പഠിക്കാൻ കഴിയും ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് സെവൻ ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് ഹാഫ് പാസ്റ്റ് ഫൈവ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്യാൻ കഴിയും ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് ഐ വൈക്കപ്പ് എവരി മോർണിംഗ് അറ്റ് ഹാഫ് പാസ്റ്റ് സിക്സ് ഐ വൈക്കപ്പ് എവരി മോർണിംഗ് അറ്റ് ഹാഫ് പാസ്റ്റ് സിക്സ് ഞാനൊന്നും രാവിലെ ആറര മണിക്ക് ഉണരുന്നു സിമ്പിൾ മനസ്സിലായോ ഐ വൈക്കപ്പ് ഞാൻ ഉണരുന്നു എവരി മോർണിങ് എല്ലാ ദിവസവും മോർണിങ്ങിൽ എത്ര മണിക്ക് അറ്റ് ഹാഫ് പാസ്റ്റ് സിക്സ് എത്ര മണിക്ക് ആറര മണിക്ക് ഉണരുന്നു ഇനി അഞ്ചര മണിക്കാണ് എങ്ങനെ പറയാം ആ ഹാഫ് പാസ്റ്റ് ഫൈവ് സിമ്പിൾ കേട്ടോ ആ എന്താ ടൈം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഹാഫ് പാസ്റ്റ് ഫോർ നാലര മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും രാവിലെ ന ഞാനെന്ത് ചെയ്യുന്നു ഉണരുന്നു ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഒന്ന് നിങ്ങളുടെ വാച്ചിൽ എന്തായി സമയമുള്ളത് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് പിന്നെ സമയം എട്ടര മണിയായിരുന്നു ഇറ്റ് ഈസ് ഹാഫ് പാസ്റ്റ് എയ്റ്റ് പിന്നെ ഞാനെന്നും എട്ടര മണിക്ക് എണീക്കുന്നു ഇങ്ങനെ പറയാം ഐ വേക്കപ്പ് എവ്രി മോർണിംഗ് അറ്റ് ഹാഫ് പാസ്റ്റ് എയ്റ്റ് എട്ടര മണിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഉണരുന്നു എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ആണ് വൺ ഡസ് ദ ടീച്ചർ കം ടു ദ സ്കൂൾ അധ്യാപിക എപ്പോഴാണ് സ്കൂളിൽ വരുന്നത് ഇനി ഹെഡ് മാസ്റ്റർ എപ്പോഴാണ് സ്കൂൾ വരുന്നത് എങ്ങനെ ചോദിക്കുക വെൻ ഡസ് ദ ടീച്ചർ ഹെഡ് മാസ്റ്റർ കം ടു ദ സ്കൂൾ നമ്മൾ ജസ്റ്റ് ആ നോൺ ജസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സിറ്റുവേഷനുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് വേഡാണ് ഒമ്പത് മണിക്ക് അല്പം മുമ്പ് വരുന്നെങ്ങനെ പറയാം എ ലിറ്റിൽ ബിഫോർ നയൻ മനസ്സിലായ അപ്പോൾ നമ്മൾ പറയും എപ്പോഴാണ് ഹെഡ് ടീച്ചർ എപ്പോഴത്തെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എപ്പോഴാണ് അപ്പം എന്താ പറയുക ആ സാധാരണ പത്ത് മണിക്ക് കുറച്ച് മുമ്പേ അയാൾ എത്താറുണ്ട് നമ്മൾ പറയും അപ്പോൾ ഇങ്ങനെ പറയാം എ ലിറ്റിൽ ബിഫോർ ടെൻ ഓ ക്ലോക്ക് അല്ലേ പത്ത് മണിക്ക് മുമ്പേ കേട്ടോ കുറച്ച് മുമ്പേ എ ലിറ്റിൽ ബിഫോർ നയൻ ഒമ്പത് മണിക്ക് അല്പം മുമ്പ് എന്ത് ചെയ്യുന്നു വരുന്നു ഇനി അടുത്തതാണ് വൺ ആർ ദ ക്ലാസ്സസ് ഓവർ ഇൻ ഹെർ സ്കൂൾ അവളുടെ സ്കൂളിൽ ക്ലാസ്സുകൾ എപ്പോഴാണ് കഴിയുന്നത് ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ പെട്ടെന്ന് പറയാൻ കഴിയും പക്ഷേ ഇംഗ്ലീഷിൽ നമുക്കൊന്ന് ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലായോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇങ്ങനത്തെ യൂസേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പേടിയില്ലാതെ നമുക്ക് ഏത് സിറ്റുവേഷനിൽ ഏത് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പറയാൻ പറ്റും മനസ്സിലായോ അവളുടെ സ്കൂളിൽ അവളുടെ സ്കൂളിൽ ക്ലാസ്സുകൾ എപ്പോഴാണ് കഴിയുന്നത് എങ്ങനെ ചോദിക്കുക വെൻ ആർ ദ ക്ലാസ്സസ് ഓവർ ഇൻ ഹെർ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ എങ്ങനെ പറയാം വെൻ ആർ ദ ക്ലാസ്സസ് ഓവർ ഇൻ ഹെർ കോളേജ് അവളുടെ കോളേജുകളിൽ എപ്പോഴാണ് ക്ലാസ്സുകൾ കഴിയുക നമ്മൾ ജസ്റ്റ് ആ നൗൺ അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി മൂന്നേ കാൽ മണിക്ക് തീരുന്നു മൂന്നേകാലിൽ എന്ത് അവളുടെ ക്ലാസ്സുകൾ തീരുന്നു എങ്ങനെ പറയാം അറ്റ് ക്വാർട്ടർ പാസ്റ്റ് ത്രീ മൂന്നേ കാല് മനസ്സിലായോ അതായത് ത്രീ എന്ന് പറഞ്ഞാൽ മതി മൂന്നേകാൽ പക്ഷേ ഒന്നുകൂടെ ബെറ്റർ യൂസേജ് ആണെന്ത് അറ്റ് ക്വാർട്ടർ പാസ്റ്റ് ത്രീ ഇനി നാലേകാലെന്നു തന്നെ പറയാം ക്വാർട്ടർ പാസ്റ്റ് ഫോർ ഓക്കെ ക്വാർട്ടർ പാസ്റ്റ് കാല് കേട്ടോ ക്വാർട്ടർ പാസ്റ്റ് ഫൈവ് അഞ്ചേ കാല് ക്വാർട്ടർ പാസ്റ്റ് സിക്സ് ആറേ കാല് ഓക്കെ ഇനി മൂന്നേ മുക്കാലിന് ഞാൻ വീട്ടിലെത്തുന്നു ഐ റീച്ച് ഹോം അറ്റ് ക്വാർട്ടർ ടു ഫോർ മൂന്നേ മുക്കാലിന് ഞാൻ മൂന്നേ മുക്കാലിന് ഞാൻ എന്ത് ചെയ്യുന്നു ക്വാട്ടർ ടു ഫോർ ഏ മൂന്നേ മുക്കാലിന് ഞാൻ എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് എത്തുന്നു അതായത് നാലിലേക്ക് എത്തിയിട്ടില്ല മൂന്നേ മുക്കാൽ കറക്റ്റ് ഞാൻ എന്തു ചെയ്യുന്നു വീട്ടിലേക്ക് എത്തുന്നു വളരെ നീ നമ്മൾ എന്ത് ചെയ്യാം ആ ഫോറിൻ്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ ഫൈവ് ജി എടുത്തോട്ട് നാലേ മുക്കാൽ ക്വാട്ടർ ടു ക്വാർട്ടർ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നാലേ മുക്കാൽ ഇപ്പോൾ ഇവിടെ മൂന്നേ എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ ഫോർന്നാണ് അവസാനം ആ എൻഡിങ്ങിൽ നമ്മൾ ആഡ് ചെയ്തത് ഇനി അവിടെ ഫൈവ് എന്നാഡ് ചെയ്താൽ നാലേ മുക്കാലിനാവും കേട്ടോ ക്വാർട്ടർ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ നാലേ മുക്കാൽ ഞാൻ എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് എത്തുന്നു ഓക്കെ പിന്നെ നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് ടെൻ പാസ്റ്റ് ത്രീ നോവ് ഇറ്റ് ഈസ് ടെൻ പാസ്റ്റ് ത്രീ നോ ഇപ്പോൾ സമയം എത്ര മണിയായി മൂന്നേ പത്തായി ഇനി ഇപ്പോൾ സമയം രണ്ടേ പത്തായി എന്നെങ്ങനെ പറയാം ഇറ്റ് ഈസ് ടെൻ പാസ്റ്റ് ത്രീ ടു നൗ ഇപ്പോൾ സമയം എന്തായി രണ്ടേ പത്ത് ആ ത്രീൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക ടു ആക്കി കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് ഒന്ന് മാത്രം ശരിക്കും പഠിച്ചുവെച്ചാൽ മതി പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങോട്ട് കൊണ്ടും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മെട്ടോ ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ബൈ വാട്ട് ബൈ വാട്ട് ടൈം ഡസ് യുവർ ഫാദർ യൂഷ്വലി കം ഹോം എവറി നൈറ്റ് എന്നും രാത്രി ഏത് സമയത്ത് ഏത് സമയത്താണ് സാധാരണയായി നിങ്ങളുടെ അച്ഛൻ വീട്ടിലെത്തുന്നത് അല്ലേ ബൈ ബൈ വാട്ട് ടൈം ഏത് സമയത്താണ് ഡസ് യുവർ ഫാദർ യൂഷ്വലി കം ഹോം എവറി നൈറ്റ് ഇനി നിങ്ങളുടെ ബ്രദറിന്ന് ബ്രദർ എപ്പോഴാണ് സാധാരണ രാത്രി എത്തുക എത്തുന്നത് എങ്ങനെ ചോദിക്കുക ബൈ വാട്ട് ടൈം ഡസ് യുവർ ബ്രദർ യൂഷ്വലി കം ഹോം എവറി നൈറ്റ് എത്ര മണിക്കാണ് സാധാരണ നിങ്ങളുടെ ബ്രദർ വീട്ടിലേക്ക് എത്താറ് ചോദിക്കുക പിന്നെ അടുത്ത നമുക്ക് യൂസ്ഫുള്ള സെൻറ്റൻസ് ആണ് നിങ്ങളുടെ സമയം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുക എങ്ങനെ പറയുക മെയ്ക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് യുവർ ടൈം നിങ്ങളുടെ സമയം എന്ത് ചെയ്യുക നന്നായിട്ട് നല്ല നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് യുവർ ടൈം നിങ്ങളുടെ സമയം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുക അല്ലേ സമയം എന്താണ് ഒരിക്കലും കഴിഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ വരുത്താൻ കഴിയുകയില്ല അതുപോല അതാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ സമയങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യണം മെയ്ക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് യുവർ ടൈം നിങ്ങളെന്തു ചെയ്യുക സമയം നല്ല രീതിയിൽ എന്ത് ചെയ്യണം ചിലവഴിക്കണം ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് നമുക്ക് നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓ എന്തൊരു വേഗത്തിലാണ് ടൈം പോകുന്നത് അല്ലേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മൂന്ന് മണി കയറുമ്പോൾ പിന്നെ കുറച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാല് മണി വൺ അവർക്ക് എത്ര പെട്ടെന്ന് വൺ അവർ എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ സമയം എത്ര വേഗത്തിലാണ് പോകുന്നത് എങ്ങനെ പറയാം ഹൗ ടൈം ഫ്ലൈസ് ഓ എന്തൊരു വേഗത്തിലാണ് സമയം പോകുന്നത് ഹൗ ടൈം ഫ്ലൈസ് എന്തൊരു വേഗത്തിലാണ് സമയം പോകുന്നത് പിന്നെ എൻ്റെ വാച്ച് കേടായിപ്പോയി എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം മൈ വാച്ച് ഹാസ് ബ്രോക്കൺ എൻ്റെ വാച്ച് എന്തായി കേടായിപ്പോയി ഓക്കെ ഇനി നെക്സ്റ്റ് എഴുന്നേൽക്കാൻ സമയമായി ഇറ്റ് ഈസ് ടൈം ടു വൈക്കപ്പ് ഇറ്റ് ഈസ് ടൈം ടു വൈക്കപ്പ് എഴുന്നേൽക്കാൻ എന്തായി സമയമായി പിന്നെ കുളിക്കാൻ സമയമായി ഇറ്റ് ഈസ് ടൈം ടു ബാത്സ് കുളിക്കാൻ സമയമായി വളരെ സിമ്പിളാണ് നമുക്കെന്ത് ജസ്റ്റ് ആ വേബ് എന്തായി അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല സാഹചര്യത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ നെക്സ്റ്റ് വേർഡാണ് യു ആർ ലൈറ്റ് ബൈ ഹാഫ് ആൻ ഹവർ യു ആർ ലൈറ്റ് ബൈ ഹാഫ് ആൻ അവർ നിങ്ങളെന്ത് ചെയ്തു എന്തായി താമസിച്ചു ഓക്കെ പിന്നെ നെക്സ്റ്റ് വേഡാണ് വി ഹാവ് ഇനഫ് ടൈം നമുക്ക് വേണ്ടത്ര സമയമുണ്ട് അതായത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക വി ഹാവ് ഇനഫ് ടൈം നമുക്ക് വേണ്ടത്ര സമയമുണ്ട് നെക്സ്റ്റ് ആണ് ബെറ്റർ ഡേയ്സ് വിൽക്കം നല്ല കാലം വരും അതുകൊണ്ട് എന്താ ബി പേഷ്യൻ്റ് നമ്മളെന്തായാലും ക്ഷമിച്ചിരിക്കുക പിന്നെ ലാസ്റ്റ് ഞാൻ ഫൈനൽ വേർഡാണ് ഐ ആം ട്രൈയിങ് ടു സേവ് ഈച്ച് മൊമെൻറ്റ് ഞാൻ ഓരോ നിമിഷവും സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് അതായത് സമ്പാദിക്കുക എന്നാൽ സേവ് ചെയ്യുക അതായത് സമയത്തെ ഞാൻ എന്തു ചെയ്യാണ് നല്ല നിലക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് ഐ ആം ട്രൈയിങ് ടു സേവ് ഈച്ച് മൊമെൻറ്റ് ഞാൻ ഓരോ നിമിഷവും എന്ത് സമ്പാദിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ